പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് ഒരുപക്ഷെ ഈ ചർച്ചകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. കാരണം ചർച്ചയുടെ സ്വഭാവം തന്നെ മാറിപ്പോയിരുന്നു. ഒരിക്കലും നമുക്ക് എങ്ങനെ സ്ത്രീ പ്രതിരോധിക്കണം എന്ന രീതിയിലേക്ക് അല്ല നമ്മൾ വരുന്നത്. ഇപ്പോഴും നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീ ഒരിക്കലും അങ്ങോട്ട് കയറി ചെന്ന് അടിക്കില്ല, അറ്റാക്ക് ചെയ്യില്ല, നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സ്ത്രീ പ്രതികരിക്കുന്നത്. കഴിയുന്നിടത്തോളം ക്ഷമിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ അപർണയെ സംബന്ധിച്ച് അല്ല, പിന്നെ അമൃതയെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ആ കുട്ടി പ്രതികരിച്ചത്. നേരത്തെ ആരെയും വേണമെങ്കിൽ അടിക്കാമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും അങ്ങനെ നമ്മൾ ചെന്ന് അടിച്ചു കയറി ജയിക്കാമെന്ന് വിചാരിക്കുന്നതല്ല. സഹിക്കാൻ വയ്യാതെ വന്ന ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ലെസ്നെസ്സും കൊണ്ടാണ് നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നത്. അല്ല അല്ല, ഇവിടെ ഇവിടെ പോലും ഉണ്ട് മാഡം. വളരെ വളരെ അല്ലല്ല, വളരെ ബോധപൂർവം അല്ല സുഹൃത്തു ഒന്ന് പറയാൻ അനുവദിക്കും, പറയാൻ അനുവദിക്കും. ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി മുമ്പാകെ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നിരീക്ഷണത്തിൽ നിന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ. ഒരു മിനിറ്റ്, അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോ കറാട്ടെ അല്ലെങ്കിൽ കളരി പഠിച്ചത്, കറാട്ടയും കളരിയും പഠിച്ചൊരു കുട്ടി ആയതുകൊണ്ടാണ് ഇത്ര സാഹചര്യത്തിൽ ഒരു പ്രതികരണ ശേഷി ഉണ്ടായതെന്നും, അത്തരത്തിലൊരു പ്രതികരണം എന്നിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ അവർ തിരിച്ചു പോയേനെന്നും പറഞ്ഞു. എത്രനാൾ സ്ത്രീകൾ ഇതുപോലെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും? ഇതെങ്ങനെ നമുക്കൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളതിനെ പറ്റി ഇതുവരെ ഒരു ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആദ്യം ഇത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് തുടങ്ങണം. പെൺകുട്ടികൾക്കുള്ള സപ്പോർട്ട് കുടുംബം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയുമാണ് ധൈര്യം ആദ്യം കൊടുക്കേണ്ടത്. ഈ മോളുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. അമ്മയും അച്ഛനും കൂടെ ഇതിന് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഉള്ള ശക്തി ചെറുപ്പകാലം തൊട്ട് കൊടുത്തു. സാഡ്ലി സ്പീക്കിംഗ് അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത്. അപ്പൊ അച്ഛനും അമ്മയും സപ്പോർട്ട് കൊടുക്കണം, അത് കഴിഞ്ഞ് സ്കൂൾ കോളേജ് ലെവലുകളിൽ, പിന്നീട് സമൂഹത്തിന്റെ ലെവലില്. ഞാൻ ഒന്ന് ഇതിനോട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മാഡം നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ച ഒരു കാര്യം, അമൃത പോലും ഈ 100-ലോ അല്ലെങ്കിൽ 1090-ലോ വിളിക്കാതെ പ്രതികരിക്കേണ്ട അവസ്ഥ വന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റു റെമഡി അല്ല അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തരാം. നളിനി നെറ്റോ എന്ന് പറഞ്ഞ IPS ഓഫീസർ മന്ത്രിയായിരിക്കുമ്പോൾ ആ മുറിക്കകത്ത് ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവസാനം ആ കേസ് എങ്ങനെ പോയി? ഇവിടെ ഇടതുപക്ഷക്കാര് പറയുന്നു വലുതാണ് വലുതാണ്. ഇവിടെ ഈ രേഖ ശ്രീരേഖ പറയട്ടെ, ഈ കുട്ടിയുടെ കേസിൽ എന്തെങ്കിലും ശിക്ഷ ഉണ്ടാവോ? ഇവിടത്തെ ജുഡീഷ്യൽ, ഇവിടത്തെ മന്ത്രിമാർ, ഇവിടത്തെ രാഷ്ട്രീയ ഇവിടെ ചെയ്യുന്ന ക്രൂര കൃത്യങ്ങൾ ഒരിക്കലും സാധാരണക്കാരായ പാവപ്പെട്ടവര് കൂടുതലും അനുഭവിക്കുന്നത്. നായ മനുഷ്യരെ കടിക്കുമെങ്കിൽ കെട്ടിയിടേണ്ടത് നായയാണോ മനുഷ്യരെയാണോ? സ്ത്രീകൾക്ക് നേരെ അക്രമങ്ങൾ പെരുകുമ്പോൾ ഇരകൾക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് എന്ന് അന്വേഷിക്കുകയാണോ പൊതുസമൂഹം ചെയ്യേണ്ടത്? ആത്മവിശ്വാസം നൽകേണ്ട പൊതുസമൂഹം സ്ത്രീയെ പേടിപ്പിച്ച് ആത്മവിശ്വാസം ചോർത്തുകയാണോ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് പറയാനുണ്ട്. മറ്റൊരു വിഷയമായി അടുത്താഴ്ച വീണ്ടും കാണാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.